ഏകദേശം ഇവിടുന്ന് ഒരു 5 മണിയോടെയാണ് കുട്ടിയുമായിട്ട് ഞാൻ പുറപ്പെട്ടത്. പുറപ്പെട്ട ശേഷം രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ആണ് KL 17L 202 എന്നാണ് വാഹനം എൻ്റെ വണ്ടിയുടെ കുറുകെ വരികയും, എന്നാൽ എൻ്റെ വാഹനത്തെ കടത്തിവിടാതെ, സൈഡുണ്ടായിട്ട് പോലും കടത്തിവിടാതെ വാഹനം മുമ്പോട്ട് പോവുകയും ചെയ്തു. ഒടുക്കം ആ വാഹനം ഹസാർഡ് ലൈറ്റിട്ട് എൻ്റെ വാഹനത്തിന് മുമ്പിലൂടെ പോവുകയായിരുന്നു. നമുക്ക് ആ വാഹനത്തിന് ഒരു സ്ഥലത്താണെങ്കിലും പല സ്ഥലങ്ങളിൽ പോലും ഒന്ന് ഒതുക്കി തരാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് പോലും ആ വാഹനം ഒന്ന് ഡ്രൈവറോ ഒന്ന് ഒതുക്കി തരുവോ കാര്യങ്ങളും ചെയ്തില്ല. ഏകദേശം 15-20 മിനിറ്റ് കൊണ്ടാണ് പെരുമ്പാവൂരിൽ നിന്നും ഒരു എമർജൻസി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിപ്പെടുന്നത്. ഏകദേശം ഇതും അതിനേക്കാളും ക്രിട്ടിക്കൽ സ്റ്റേജായിട്ടൊരു കുട്ടിയായിട്ട് ചെന്ന് എനിക്ക് എത്തിപ്പെടാൻ കിട്ടിയ സമയം എന്ന് പറയുന്നത് ഏകദേശം 35 മിനിറ്റാണ്. 35 മിനിറ്റോളം എടുത്തു ഞാൻ കുട്ടിയുമായിട്ട് അവിടെ എത്തിപ്പെടാനായിട്ട്. പറയുമ്പോൾ കുട്ടിക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നുണ്ടായ ഒരു ശ്വാസതടസ്സം കൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ എടുക്കാൻ്റെ ഒരു ഇത് വന്നത്. എന്നാൽ കൊച്ചിൻ ബാങ്ക് വരെ ഈ വാഹനം മുമ്പിലൂടെ പോവുകയും, എന്നാൽ പല സ്ഥലങ്ങളിലും ഒതുക്കാൻ വേണ്ടിയിട്ടും ഈ വാഹനം കൊച്ചിൻ ബാങ്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൈവേർട്ടായിട്ട് ലെഫ്റ്റ് വഴി ഞാൻ കീപ്പ് ചെയ്യുകയും കൊച്ചിൻ ബാങ്കിൽ നിന്നും നേരെ ആലൂർ റൂട്ടിലേക്ക് വാഹനം കടന്നു പോവുകയാണ് ചെയ്തത്.